നമസ്കാരം. പി എസ് സി ഇൻസ്പെക്ടർ ലേക്ക് സ്വാഗതം. എൽ ജി എസിൻ്റെ നിയമനം തുടങ്ങാൻ പോകുന്ന ഒരു സാഹചര്യമാണല്ലോ, റാങ്ക് ലിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ എൽ ജി എസിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ തസ്തികകളെക്കുറിച്ചും അതുപോലെ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകളെക്കുറിച്ചുമുള്ള ഒരു വീഡിയോ ആണ്. നമുക്കറിയാം എൽ ജി എസിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്ത സാഹചര്യങ്ങളും ചില തസ്തികകൾ വ്യത്യസ്തമായിട്ടാണ് അവർക്ക് നിയമനം കിട്ടുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ. നമുക്കെന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെൻറ് ഓഫീസിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക്, അവിടുത്തെ ജനസേവനങ്ങൾക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ആ ജോലിയുടെ പ്രത്യേകത. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ അതിന് സഹായിക്കുക എന്നൊക്കെ അതിനകത്ത് ആ ജോലിയിൽ പെടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വ്യത്യസ്തങ്ങളായ തസ്തികകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ആദ്യമായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ എൽ ജി എസ് എന്നുള്ള ഈ ജോലിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഞാൻ പൊതുവായിട്ട്, അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പൊതുവായിട്ട് ആപ്ലിക്കബിളായി വരുന്ന ഒരു തസ്തിക എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഓഫീസ് അറ്റൻഡൻ്റ് ആണ്. അപ്പോൾ ഈ തസ്തികകൾക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ പരിഗണന തന്നെയാണ് നൽകുന്നത്, ഒരേ രീതിയിൽ തന്നെയാണ് അവർക്ക് സെലക്ഷനും കിട്ടുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ കാലത്തെ നിയമനം അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഏതാണ്ട് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നിരിക്കുന്നതും ഈ ഓഫീസ് അറ്റൻഡ് എന്നുള്ള ആ ഒരു തസ്തികയിലേക്ക് തന്നെയാണ്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്നുള്ള വ്യത്യാസമില്ലാതെ രണ്ടുപേർക്കും ഒരുപോലെ തന്നെയാണ് അതിൽ വെയിറ്റേജ് കിട്ടുന്നത്. ഇനി ഇതിൽ പ്രത്യേകിച്ച് എൽ ജി എസിൽ പ്രത്യേകിച്ച് ഒരു രണ്ട് മൂന്ന് പോർഷൻസ് ഉണ്ട്. അതായത് ഒന്ന്, പുരുഷന്മാർക്ക് മാത്രം അലോട്ട് ചെയ്തിരിക്കുന്ന ചില തസ്തികളുണ്ട്. അത് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. അതായത് ഈ പ്രത്യേക ഇത്രയും തസ്തികൾക്ക് ഇച്ചിരി ആയാസമുള്ള ജോലികൾ ഉൾപ്പെടുന്ന ജോലികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പുരുഷന്മാരുടെ ആരോഗ്യം അതിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ പുരുഷന്മാർ മാത്രമാണ് ഈ ജോലികൾക്ക്, ഈ തസ്തികൾക്ക് പരിഗണിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെ തസ്തികളാണെന്ന് ഞാനിപ്പോൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ഏതാണ്ട് 16 തസ്തികകളാണ് ഇക്കൂട്ടത്തിലുള്ളത്. വാച്ച്മാനും അതുപോലെ നൈറ്റ് വാച്ച്മാൻ അല്ലെങ്കിൽ ഗാർഡ്, നൈറ്റ് ഗാർഡ്, അങ്ങനെ വിവിധങ്ങളായ തസ്തികകൾ, ക്ലീനർ, വാൻ ക്ലീനർ, അതുപോലെ ബോട്ട് ക്ലീനർ, പിന്നെ അതുപോലെ ഫിഷർമാൻ, അങ്ങനെ വ്യത്യസ്തങ്ങളായ തസ്തികകൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയും തസ്തികകൾക്ക് പുരുഷന്മാരെ മാത്രമാണ് പരിഗണിക്കുന്നത്. അതോടൊപ്പം പുരുഷന്മാർ അവരുടെ കായികക്ഷമത, അവർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കൊടുത്ത് അവരുടെ കായികക്ഷമത തെളിയിക്കുന്നവരെയാണ് ഈ ഒരു തസ്തികകളിലേക്ക് പരിഗണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ പുരുഷന്മാർക്ക് മാത്രമുള്ളതാണിത്, ഇതിനകത്ത് സ്ത്രീകളെ പരിഗണിക്കുന്നില്ല, ഒപ്പം ഡിസേബിൾഡ് ആയിട്ടുള്ളവരെയും പരിഗണിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആയാസമുള്ള ചില കാര്യങ്ങൾ, ചില ജോലികൾ ഉൾപ്പെടുന്ന ഒരു തസ്തികയാണ്. അപ്പോൾ അതിൽ അത് ചെയ്യാൻ കഴിവുള്ളവർ മാത്രമല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കുന്ന മൂന്ന് തസ്തികളാണ് ഞാനിപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഓഫീസ് അറ്റൻഡ് ഞാൻ പറഞ്ഞല്ലോ, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ തുല്യ പരിഗണന കൊടുക്കുന്നതാണ്, ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. ഇത് വ്യത്യസ്തമായിട്ടുള്ള രണ്ടെണ്ണമാണ്, ഒന്ന് മാട്രണും മറ്റൊന്ന് വാച്ച് വുമണും. വാച്ച് വുമൺ എന്ന് പറയുമ്പോൾ അത് സ്ത്രീക്ക് തന്നെയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സ്ത്രീക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഒപ്പം അത് കിട്ടുന്ന ആ സ്ത്രീ തീർച്ചയായിട്ടും അവരുടെ ശാരീരികക്ഷമത തെളിയിക്കേണ്ടതായിട്ടുണ്ട്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അതുപോലെ മാട്രൺ എന്നൊരു തസ്തിക, മാട്രൺ എന്നൊരു തസ്തികയിൽ നിയമനം നടന്നതായിട്ട് ഞാൻ കണ്ടത് കോഴിക്കോട് മാത്രമാണ്, മറ്റ് ഡിസ്ട്രിക്റ്റുകൾ കണ്ടില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ അനലൈസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ തെറ്റുകൾ വന്നേക്കാൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് ചൂണ്ടിക്കാണിക്കുക. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, തെറ്റായിട്ടുള്ളത് അതുപോലെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അത് വീഡിയോ കാണുന്നവർക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും തീർച്ചയായിട്ടും. എൽ ജി എസ് നിയമനത്തിൽ ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള തസ്തികകളാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. 8 തസ്തികകളാണ് അങ്ങനെ ഉള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, മുൻകാല നിയമനങ്ങൾ ഞാൻ പരിശോധിച്ചിരുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇതിൽ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള തസ്തികകളും സ്ത്രീകൾക്ക് മാത്രമുള്ളതും അതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് മാത്രമുള്ളതായിട്ടുള്ള തസ്തികകൾ ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞു. കോമൺ ആയിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഓഫീസ് അറ്റൻഡൻറ്റ് മാത്രമാണ്. അതിൽ കൂടുതലായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അത് കാണുന്നവർക്ക്, മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുന്നതാണ്. ഇനി നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ നിയമനങ്ങളിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ അടുത്ത തസ്തിക അത് ഫില്ല് ചെയ്യാനായിട്ട് ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ സ്ത്രീക്ക് വേണ്ടിയുള്ള തസ്തികയാണ് അടുത്ത് ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളതെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ റൊട്ടേഷൻ പ്രകാരം അടുത്ത നിയമനം ഒരു പുരുഷനാണ് വരേണ്ടത്. ആ നിലയ്ക്ക് ആ പുരുഷൻ്റെ അദ്ദേഹത്തെ, ആ റാങ്കിലുള്ള അദ്ദേഹത്തെ അവിടെ ഹോൾഡ് ചെയ്യുകയും അദ്ദേഹത്തിൽ നിന്ന് പാസ് ഓവർ ചെയ്ത് അടുത്ത റാങ്കിലേക്ക് പോകും. അങ്ങനെ അടുത്തതും പുരുഷനാണെങ്കിൽ അടുത്ത റാങ്കിലേക്ക്, അങ്ങനെ പോകുമ്പോൾ ആദ്യം കാണുന്ന സ്ത്രീയുടെ റാങ്ക് ഏതാണോ, ഇത്രയും റാങ്കുകൾ അവിടെ ഹോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റാങ്ക് അവിടെ
ഒരാളെ ഉള്ളുവെങ്കിൽ ആ റാങ്ക് അവിടെ ഹോൾഡ് ചെയ്തിട്ട് പാസ് ഓവർ ചെയ്ത് അടുത്ത റാങ്കിലേക്ക്, അതായത് ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീ കാൻഡിഡേറ്റിനെയാണ് വേണ്ടത്, അപ്പോൾ ആ ഒരു റാങ്കിലേക്ക് എത്തുകയും ആ സ്ത്രീക്ക് ആ തസ്തികയിൽ ജോലി കിട്ടുകയും ചെയ്യും, ആ ജോലി ഫില്ല് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ നിയമനം വരുന്നത്. അടുത്ത തസ്തികയ്ക്ക് ഫില്ല് ചെയ്യേണ്ടത് ഒരു പുരുഷനാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നിലേക്ക് വന്ന് അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ റാങ്കുകൾ കൺസിഡർ ചെയ്ത് അവർക്ക് ആ ജോലി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് റൊട്ടേഷനിൽ നമ്മൾ ഈ തരത്തിൽ വ്യത്യസ്തമായ തസ്തിക കൺസിഡർ ചെയ്യുമ്പോൾ ആ നിയമനം കിട്ടുന്ന രീതി. ഇതുപോലെ തന്നെയാണ് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളെയാണ് വേണ്ടതെങ്കിലും അങ്ങനെ തന്നെ മറ്റ് ഡിസേബിൾഡ് അല്ലാത്ത റാങ്കുകളാണെങ്കിൽ, ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഡിസേബിൾഡ് അല്ലാത്ത ആ തസ്തികയ്ക്ക് ചേർന്ന് അല്ലാത്ത ആളാണെങ്കിൽ അദ്ദേഹത്തെ അവിടെ ഹോൾഡ് ചെയ്തിട്ട് പാസ് ഓവർ ചെയ്ത് ഈ തസ്തികയ്ക്ക് വേണ്ട കൃത്യമായ കാൻഡിഡേറ്റിലേക്ക് എത്തി ആ സെലക്ഷൻ ഫില്ല് ചെയ്യാണ് പതിവ്. അപ്പോൾ അങ്ങനെയാണ് ഈ നമ്മുടെ LGSമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി നമ്മുടെ LGSൽ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ നിയമനങ്ങൾ മുഴുവനായിട്ട് ഞാൻ പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ 77 ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് LGSൽ നിന്ന് നിയമനം നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ്. അതെനിക്ക് മുഴുവനായിട്ട് നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റില്ല, കാരണം ഞാനത് മുഴുവൻ പ്രിൻ്റ് ചെയ്ത് എന്താണ് ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു PDF ഉണ്ട്, ഞാനത് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ പേര് ഞാനിവിടെ ചുവടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ചാനലിലൂടെ പുരുഷന്മാരുടെ മാത്രം തസ്തികകളുടെ ആ ഒരു ലിസ്റ്റ് എടുക്കാം, അതുപോലെ സ്ത്രീകളുടെ, അതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ളവരെ. അതോടൊപ്പം ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ലിസ്റ്റ്, 77 ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് കഴിഞ്ഞ തവണ നിയമനം നടന്നിട്ടുണ്ട്, അതിൻ്റെ മുഴുവനായിട്ടുള്ള ലിസ്റ്റും ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ പിൻ ചെയ്തേക്കാം. അതോടൊപ്പം ടെലിഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇൻഫർമേഷനും ഇതുപോലുള്ള നോട്ടിഫിക്കേഷനും ഒക്കെ നിങ്ങളോട് ടെലിഗ്രാമിലൂടെ ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.